ആ മീറ്റിങ്ങിൽ കടന്നു വരുമ്പോൾ രണ്ടര മാസം അവിടെ ടെർമിനേഷൻ കിട്ടിയതാണ്. ഭാര്യയും രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു. രണ്ടര മാസം 10 വർഷം വർക്ക് ചെയ്ത അതിൻ്റെ ആ എമൗണ്ട് ഒക്കെ കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്ത് എല്ലാ ആരാധനകളും ഇവിടെ തന്നെയല്ല പലയിടത്തും പങ്കെടുത്തു. ഞാൻ വരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ മീറ്റിങ്ങിൽ വന്നു. എന്നാൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനത് ഒത്തിരി പേര് വന്ന് കാണുന്നില്ല, പ്രാർത്ഥിച്ചു മറന്നുപോയി. അത് കഴിഞ്ഞ് 1.5 ആഴ്ച കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൾ വരുന്നത്. ഒരു ക്രൈസ്തവരാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. നമ്മുടെ ദൈവം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ 10 വർഷം കിട്ടാനുള്ള ആ എമൗണ്ട് കിട്ടി എന്നുള്ളതല്ല, അദ്ദേഹം ഏത് ജോലിയിലായിരുന്നോ അതേ സ്ഥാപനത്തിൽ ഒരു പടി പോസ്റ്റ്. ഹല്ലേലൂയ്യ നമ്മൾ പറയണ്ട, കാരണം നമ്മുടെ ജീവിതത്തിലല്ലല്ലോ സംഭവിച്ചതല്ലേ. സഹോദരങ്ങളെ, ദൈവം ഒരു അത്ഭുത വഴികൾ കേൾക്കുന്ന പോലും അത് റിസീവ് ചെയ്താൽ ജീവിതത്തിൽ അത് അനുഗ്രഹമാണ്. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ എന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്തു. ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരാണ്? എന്റെ പ്രിയപ്പെട്ടവരെ ചുറ്റിനി അടുത്തിരിക്കുന്ന സഹോദരങ്ങളെ ഒന്ന് ക്ഷയിക്കാൻ രേഖ കൊടുത്ത് ഇപ്പോൾ തിരിക്കുന്ന ആരാണെന്ന് അറിയട്ടെ. ആരാധന അനുഭവമാകട്ടെ. നമ്മുടെ യേശു ദീപനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു വൻ കാര്യത്തെ തുടർന്ന് അദ്ദേഹം ക്രിസ്തീയ മോള് പാടുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടിൻ്റെ കണിയോട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വരവ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ടെർമിനേഷൻ ലഭിച്ചൊക്കെ നമ്മൾ ഇനിയും ഉപയോഗിക്കുന്നപ്പോൾ ഇത്രയും 4 വർഷത്തെ കുടുംബങ്ങളായിട്ട് ഞാൻ കണ്ടു. ഞാൻ കഴിഞ്ഞ മാസം സൗദിയുടെ പ്രദേശത്തായിരുന്നു. അനേക ലിവിങ് ടെസ്റ്റിമണീസ് ഞാൻ അവിടെ കണ്ടു. കൂട്ടത്തോട് ടെർമിനേഷനാണ്, ടെർമിനേഷനോട്. അത് മലയാള മാർത്തവ കമ്മ്യൂണിറ്റി തന്നെയാണ്. അവിടെ കോൺഗ്രിഗേഷൻസ് സഭ ഒറ്റയ്ക്കില്ല. KCCയുടെ ഒറ്റക്കൂലിക്കാനായിട്ട് അനേക മീറ്റിങ്ങുകൾ, ഓർത്തഡോക്സുകാർ, ക്രാനേക്കാർ, യാക്കോബക്കാർ എല്ലാവരും കൂടി ആരാധിക്കുന്നുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിടുതലുകൾ നടന്നു ഈ കാലങ്ങളിൽ. നമ്മളൊക്കെ പറയാറുണ്ട് നമ്മളെ പണ്ട് കാലങ്ങളിൽ നമ്മളെപ്പോഴും അഭിമാനിക്കും. പാരമ്പര്യത്തിൽ നമുക്ക് വലിയ ഏറ്റവും എടുക്കര. പണ്ട് സ്റ്റാൻലി ജോൺസ് വന്നപ്പോൾ ഇത്ര അത്ഭുതം നടന്നു. സാധു സുന്ദർ സിംഗ് അത്ഭുതപ്പെടുത്തി. ഇല്ലെങ്കിൽ അമേരിക്കയിലും മറ്റിടത്തൊക്കെയുള്ള അത്ഭുതങ്ങൾ കണ്ട് യൂട്യൂബിൽ നമ്മൾ കുളിർമയും കോളിർമയ അല്ലെ ആ സംഭവങ്ങളും. നമുക്കിതൊന്നും വേണ്ട, കാരണം നമ്മൾ വേറെ ഒരു ലോകത്തെ ഇങ്ങനെ ജീവിക്കുക. നമുക്കിത് കാണാൻ ആസ്വദിക്കണം. സഹോദരങ്ങൾ, എത്ര നാളായി ആരാധനയെ കൊടുക്കുന്നു. ജീവിതത്തിൽ ഒരു മാറ്റം വേണ്ടേ? 4 മാസം 5 മാസം ക്രിസ്തി ഇവിടെ വന്നു. ഇനി വേറെ എത്രയോ പേര് പൊളിപ്പിച്ചിരുന്നു, എത്രയോ ബഹുമാനപ്പെട്ട വൈദികരുടെ വന്നു. ആളുകൾ മാറുന്നു, വാക്കുകൾ മാറുന്നതിനപ്പുറത്ത് ജീവിതത്തിനൊരു മാറ്റം വേണ്ടേ? എന്റെ കൂടെ വരുന്നുണ്ടോ? ഒന്ന് പ്രാർത്ഥിച്ചേ. ഇനി ഞാൻ എന്തെങ്കിലും പ്രാപിച്ചിട്ട് ഇവിടെ നിന്ന് പോകും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ. അപ്പോൾ വലിയൊരു സാക്ഷിയുമായിട്ട് രജിത് ക്രിസ്തി മടങ്ങി വന്നെങ്കില് ഇതുപോലെ ഇട്ടിരിക്കുന്നത് എല്ലാവരിലും അത്ര അത്ഭുതം. അത് നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് സംഭവിച്ച അത്ഭുതമല്ല, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ വിശ്വാസമാണ് അദ്ദേഹത്തിന് അത്ഭുതം. അപ്പോൾ ചില ടെർമിനേഷനുകള് ഒരു വിശ്വസിക്കുമ്പോൾ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങൾ ചെയ്യും. നമ്മളെല്ലാവരും എഴുന്നേൽക്കാൻ പോവാ. പ്രാർത്ഥിച്ചു ആരാധനയോട് നമ്മൾ തുടങ്ങുക. യേശുവേ, എന്റെ ജീവിതത്തിൽ ആഴത്തിൽ നീ ഒന്ന് ഇടപെടണേ. എന്റെ ജീവിതത്തിൽ എന്റെ മനസ്സിനോട്, എന്റെ ഹൃദയത്തോട് എന്നിലെ എന്നെ ഒന്ന് ദോഷിക്കാൻ, നീ എന്നിലൊന്ന് വളരാൻ, അപ്പച്ചാ അപ്പാ ആഴത്തിൽ എന്നോട് ഒന്ന് ഇടപെടണേ. ഈ പാട്ട് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. എളുപ്പം പഠിക്കാം. 4 വരിയെ ഞാനിത് പാടുന്നു. കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുമ്പേ നമ്മൾ നമ്മുടെ കൂട്ടിരിക്കുന്നവരെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ആരാധന അനുഗ്രഹം അനുഭവമായിട്ട് പാടുക. കണ്ണപ്പോൾ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ടുതീരിന്റെ അനുഭവം ഉള്ളവരാണ്. അല്ലെങ്കിൽ സാധനം അനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് കൃപ കിട്ടുന്നത്?